ரொம்ப நல்லா இருக்கு. நீங்க தான் சரியான பார்பர். ஓரா ஓரா உருகா வண்டி இருக்கு வண்டி இருக்கு ஆளு பாத்தாச்சு நிறுத்து. இது எந்தது புதிய அவதாரம் வேல்முருகன் வேலாயுதம் குட்டி വേലായുധം കുട്ടിയുടെ ബാർബറ അവതാരം തിരക്കല്ല ഏതായാലും കൈത്തൊഴിലായല്ലോ അതേടാ അതെ ഈ ദുഷ്ടം കാരണം ഇന്ന് രാവിലെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് ആ ഇൻസ്പെക്ടറിന്റെ എല്ലാം പിടിച്ചു പറിച്ചു എന്റെ 5000 രൂപയാണ് കൊണ്ടുപോയി പൈസ അവരെടുത്തു നീങ്ക കഞ്ചി കാതറ് കുഞ്ചി കാതറിട്ട് സ്വന്തം എനക്കെന്നെ പുരിയൂ ഇവര് വന്ന് ഇന്ന് ഊർക്ക് ദാദാ അപ്പൊ ഇന്ന് സ്വന്ത താരങ്ങളെ എനക്ക് പുരിയോ വിട മുറുക അതെപ്പടി ഇവർക്ക് തരും നീ ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ ദാദാ പഴനിയിലൊരു ദാദാ അതൊന്നും നീ കാര്യാക്കണ്ട അല്ല നീ മുടി വെട്ടിയിട്ട് ആർക്കെങ്കിലും വല്ല പരുക്കും ഉണ്ടോ ആദ്യത്തെ അഞ്ചാറണത്തിന്റെ തല ശരിക്കും മുറിഞ്ഞു എന്താ ചോര എന്നിട്ട് നീ എന്ത് ചെയ്ത് ഇത്തിരി പൗഡർ വാരി പൊത്തി അല്ല എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യ് ഓല് തെരഞ്ഞു വരുന്നതിന് മുമ്പ് മെല്ലെ സ്ഥലം പോരാ പെറുക്കണ മുറുക മൈന ഇത് വേലായുധം കുട്ടി എൻ നൻപൻ ഊരിലിരുന്ന് വന്നിരിക്കും വണക്കം ഇത് മൈന എന്റെ ഭാര്യ നിന്റെ കല്യാണം കഴിഞ്ഞോ ഇത് നാട്ടു ചെനക്കാക്കനോടൊന്നും പറഞ്ഞുവിടണ്ട ഞാൻ മുമ്പ് താമസിച്ചോടൊന്നും പൊക്കിയതാ മുടിഞ്ഞ പ്രേമം തന്നെ എന്താ മൈന എന്ന് പേരിട്ടത് വേറെ ഒന്നല്ല ഇവിടെ ഇടക്കിടക്ക് പറക്കും ആ മൈന എന്റെ വേഗത്തുള്ളവേ നിക്ക് 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 വേലായുധം കുട്ടി ബാഗകത്ത് വേലായുധം കൂട്ടി പുറത്ത് ഇവിടെ ആകെ ഒരൊറ്റ മുറിയേ ഉള്ളൂ മൈന അത് കട്ടിലെ തൂക്കി വെളിയെ പോടുമാ വെളിയിലോ അതെ അപ്പൊ മഴ പെയ്താ ഞാൻ എന്ത് ചെയ്യും കൊള്ളണോ അയ്യോ സാരല്ല ഞാൻ എനിക്ക് പറ്റിയൊരു സ്ഥലം നോക്കുന്നുണ്ട് അത് കിട്ടുന്നത് വരെ ഇവിടെ എവിടെങ്കിലൊക്കെ കൂട് നല്ല ഭംഗിയുള്ള സ്ഥലം ശരിയാണ് ഒരു 1.5 ലക്ഷം കൊതുണ്ട് ഇവിടെ പേടിക്കണ്ട അങ്ങനെ തൂക്കിയെടുത്തൊന്നും കൊണ്ടുപോല അത്ര തന്നെ മൂട്ടിയതിന്റെ അടിയിൽ പിന്നെ ആവശ്യത്തിലുള്ള കുറുക്കന്മാരും ഭംഗിയില്ലാന്ന് പറഞ്ഞുകൂടാ ഞാനൊരു കാര്യം പറയട്ടെ പടച്ചോം വന്ന് കയറാത്തൊരൊറ്റ വീടും ഈ ദുനിയാവിലില്ല അങ്ങോട്ട് വരുമ്പോ വിളിച്ചകത്തിരുത്തിക്കോണം അല്ലാതെ ആളെ മനസ്സിലാതെ പോയ അടുത്ത ശനിയാഴ്ച വന്നു പറഞ്ഞ് വിട്ടാൽ സംഗതി പോക്ക നിന്റെ പടച്ചോനിപ്പം ബാർബറ രൂപത്തിലാണ് വന്നിരിക്കണേ വിളിച്ചകത്തിരുത്തിക്കോ വിടണ്ട ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബാർബർ ആയിരുന്നിരിക്കും കഴിഞ്ഞ ജന്മത്തിലല്ല ഇഷ്ട ഇപ്പൊ തന്നെ നീ ഒരു ബാർബറാണ് അതിനെന്താ സംശയം എടോ താരിയായിട്ടോ മീശായിട്ടോ തലമുടി ആയിട്ടോ സ്വന്തം മുടി വരിക്കാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ അങ്ങനെ നോക്കിയാ എല്ലാരും ബാർബർമാരാണ് അല്ലേ എന്റെ അമ്മ അഴകപ്പൻ സാർ ഒരു പണി നടന്നില്ല ഞാൻ ബസ് സ്റ്റാൻഡിൽ പോകലേ പോകലയാ ഏണ്ടാ പോകല പോക മുടിയല്ലേ സാർ നാളേക്ക് വാ നാളേക്ക് ഞാൻ വരുവേ ഇന്നേക്ക് ഞാൻ പോറേ പോവല്ലേ ആമാ ഇതെന്തിലോ പോലീസ്
കള്ളനെ പോക്കറ്റടിക്കാൻ പ്രേരിപ്പിക്കൂ. ഏറെ പോലീസുകാർ എന്നോട് പറയലുണ്ട്, കുഞ്ഞിക്കാതരെ പോക്കറ്റടിക്കല്ലേ 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 എന്ന്. ഈ ആളുകൾക്കൊപ്പം പോക്കറ്റ് അടുപ്പിച്ചേ അടങ്ങൂ. നീങ്ക ബാർബറാ, മുത്തശ്ശി പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോ അവൻ രക്ഷപ്പെട്ടുല്ലോ, അത് മതി. ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറായ കുഞ്ഞിക്കാദർ മുഖാന്തരം എനിക്കിവിടെ തന്നെ ഹെഡ് ക്ലീനിംഗ് സെക്ഷനിൽ ജോലി കിട്ടി. ദിവസവും ധാരാളം ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവന് സ്പോർട്സ് കോട്ടായി കിട്ടുമെന്ന്. ഇപ്പൊ എന്തായി? എന്തിന്റെ ഹെഡാന്നാണ് കൂട്ടെ ക്ലീൻ ചെയ്യാനുള്ളത്? അതായത് ഈ ലെതർ ഫാക്ടറി അല്ലേ, അപ്പൊ പലതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലോ ലെതർ. വായിക്ക് വായിക്ക്. നീ വായിക്കടേ. ഞാൻ ഇതോടൊപ്പം അമ്മണിക്കും എഴുതിയിട്ടുണ്ട്. അമ്മണി, എടി അമ്മണി, അവൾ എവിടെ? ഇങ്ങോട്ട് ഇറങ്ങി വരി. എടി ഇങ്ങോട്ട് ഇറങ്ങ. ആ തെണ്ടിയോട് ആരടി പറഞ്ഞേ ഇങ്ങോട്ട് കത്തെഴുതാൻ? പറയടി. കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാച്ചാ. ഒന്ന് കുഴിച്ചു മുടിഞ്ഞാൻ മതി, കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നത് എനിക്കിഷ്ടല്ല. ഒരെണ്ണുള്ളൂ എന്ന് വിചാരിച്ച് കുഞ്ചിച്ചു കുഞ്ചിച്ച് അവസാനം എനിക്കത് ആകാശക്കോട്ടാലേ. വേണ്ട വേണ്ട എന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിട്ട് കൊറേ കാലമായി. എന്താടി അച്ഛനൊരു വിലയല്ലേ ഇവിടെ? അവന്റെ ഒരു കത്തും അങ്ങനെ എന്താടോ? വണ്ടി റെഡി. എന്താ ഇടിച്ച വണ്ടി റിപ്പയർ കഴിഞ്ഞ് റെഡിയായി. മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു, ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. നടോ. എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്തോ മോളെ, കൂട്ടി വെച്ചാ വായിക്കാൻ പറ്റും. നിന്നെ ഞാൻ അമ്മിണിക്കുട്ടിയെന്നോ ആനക്കുട്ടിയെന്നോ വിളിക്കേണ്ടത്. നിനക്ക് കത്തെഴുതാൻ എനിക്കൊരു കടലാസിന്റെ ആവശ്യമില്ലല്ലോ അമ്മണി. എന്റെ മനസ്സ് നിന്റെ മുഖമാണല്ലോ അമ്മണി. എന്റെ ഹൃദയത്തുടിപ്പുകൾ അതിലെഴുതുന്ന അക്ഷരങ്ങളാണല്ലോ അമ്മണി. നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മാത്രം ഒന്നിക്കാനാണല്ലോ അമ്മണി. മുരുക ഭവാനെ, ക്ഷേമം ഉണ്ടോ തമ്പി? ഉക്കാരുങ്ക. എന്നാ തമ്പി ക്ഷേമണ്ണ തെരിയാതാ? അറിയാം. ഇതെന്നോട് കത്തി, ഇതെന്നോട് കത്തിതാൻ. ആര് പറഞ്ഞു? നിങ്ങൾ ആരാ? എന്നെ ഇതെല്ലാം എല്ലാമേ എൻ തങ്കമാനം പൊരുക്ക് മുരുക ആണ്ടവനെ, എല്ലാമേ നീ എനിക്ക് തിരുപ്പി കൊടുത്തിയേ. എന്നാ സാർ ഇതൊക്കെ? ഷേവിക്കാൻ പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. ഉന്മേഷല്ല ഇതെല്ലാം എങ്കിൽ ഇരുന്ന് കിടച്ചത്.
പറയാം സാർ, ഞാൻ എല്ലാം പറയാം. ഞാൻ പഴനിയിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. എന്റെ പേര് വേലായുധൻകുട്ടി, അപ്പ പേര് ധർമ്മലിംഗം. അച്ഛൻ ധർമ്മം കൊടുത്തു കൊടുത്ത് എല്ലാം നശിച്ചു പോച്ച്. അമ്മ ശിവകാമി. കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും അതിസാരം വന്ന് സെത്തുപോച്ച്. ഞാൻ ജനിച്ച വളർന്നൊക്കെ കേരളത്തിലാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തൊഴിൽ എന്നോടുകൂടി വേരറ്റ് പോണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സ്ഥലം മുഴുവൻ വാങ്ങിയത്. ഉന്മദൻ മുരുകനാണ് സത്യം. ഈ കത്രികയും കത്തിയൊക്കെ കണ്ടപ്പോ വളരെ ഐശ്വര്യമുള്ള ഒരാളുടെ ആണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ഇത് അങ്ങയുടെ തണിങ്ങി എടുത്തോളൂ, ഞാൻ വേറെ മേടിച്ചോളാം. തമ്പി, ഇന്ത കത്തി എം കത്തി, ഇന്ത മിഷൻ എം മിഷൻ. ഉങ്ക അപ്പ പേരെന്നെ ചൊന്നേ? ധർമ്മലിംഗം. അമ്മ? ശിവകാമി. മകനായി നീ മറ്റും താനാ? അപ്പോ നീ അനാഥ പയ്യൻ. അമ്മ സർ, എനിക്ക് ആരുമേ ഇല്ല. വേലായുധ, നീ എനക്കിപ്പം മകൻ. എൻ സ്വത്തുക്കൾ എങ്ക് വന്ന് ചേരണമോ അങ്ക് വന്ന് ചേർന്നിരിക്ക. ഇതാ എൻ സ്വത്തുക്കൾ. അമ്മ, നീ ഇപ്പൊ എങ്ക തങ്ങിയിരിക്ക? ഞാൻ ഇതിക്ക് പിന്നാടി വാടക വീട്ടിലാ. ചീ, ഇനി എം വീടോ ഒം വീട്? നീ അനാഥനല്ലേ, സനാഥൻ. അയ്യോ മുരുക, എൻ പേര് കാളീശ്വരൻ, കവലയിൽ കാളിമുത്ത്. ഇന്ത മുരുകൻ സാക്ഷിയായി ചൊല്ലേൻ, ഇന്നു മുതൽ നീ എൻ മകൻ. ഇത് സത്യം, സത്യം, സത്യം. മൈനാഗ പൊന്നുടിയിൽ പൊന്നുരു വിരിതൂവി പോയി, വിഷുക്കണി കൊന്ന പോലും താലിൽ പൊന്നു.